നമസ്കാരം പാലാ ബിഷപ്പിന്റെ നർക്കോട്ടിക് ജിഹാദ് പരാമർശത്തെ തുടക്കം മുതൽ തന്നെ പിന്തുണച്ച വ്യക്തിയായിരുന്നു ജനപക്ഷം നേതാവും എം എൽ എ യുമായ പി സി ജോർജ് ഇപ്പോഴത്തെ ആ വിഷയത്തിൽ വീണ്ടും വിവാദ പ്രതികരണങ്ങൾ നടത്തി രംഗത്തെത്തിരിക്കുകയാണ് പി സി കേരളത്തിൽ ലൌ ജിഹാദിനിരയായ നാൽപ്പത്തിയൊന്ന് ക്രിസ്ത്യൻ പെൺകുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങൾ തന്റെ കയ്യിലുണ്ടെന്നും പി സി ജോർജ് പറഞ്ഞു ഒരു മാധ്യമത്തിൽ സംവിധായകൻ മേജർ രവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജോർജിന്റെ പ്രതികരണം അതേസമയം നർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ മാത്രമല്ല ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ ബലാത്സംഗ കേസിൽ എന്തുകൊണ്ട് ബിഷപ്പിനെ പിന്തുണച്ചുവെന്നും നാദൃശ ഒരുക്കുന്ന വിവാദം സംബന്ധിച്ചെല്ലാം പി സി മറുപടി നൽകുന്നുണ്ട് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അദ്ദേഹത്തിന്റെ വിശ്വാസികളോടായാണ് അന്ന് പ്രസംഗിച്ചത് നമ്മുടെ പെൺകുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം അതാണ് അഭിവന്ദ്യ പിതാവ് പറഞ്ഞത് അദ്ദേഹം സംസാരിച്ചത് കുറവിലങ്ങാട് പള്ളിയിലായിരുന്നു അല്ലാതെ പാളയം ചന്തയിലോ മൈതാനത്തോ ഒന്നുമല്ല അദ്ദേഹം പറയുന്നത് നർക്കോട്ടിക് ജിഹാദും ലൗജഹാദലും പെടാതെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമെന്നാണ് എട്ട് നോമ്പിന്റെ പ്രാധാന്യത്തെ പറയുമ്പോഴായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞത് അത് പറയാനുണ്ടായ സാഹചര്യം ടിപ്പു പണ്ട് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി അയാളുടെ പട്ടാളത്തിന് ബലാത്സംഗം ചെയ്യാൻ കൊടുക്കുമായിരുന്നു മുസ്ലിം പെൺകുട്ടികളെ കൊടുത്തില്ലല്ലോ ഒരിക്കൽ ഈ ക്രിസ്ത്യൻ പെൺകുട്ടികൾ ടിപ്പുവിൽ നിന്ന് രക്ഷപ്പെടാൻ പള്ളിയിൽ കയറി ഒളിച്ചു നിന്നു ടിപ്പു അവരെ കണ്ടില്ല ഒടുവിൽ എട്ടാം ദിവസമാണ് പെൺകുട്ടികൾ പുറത്തു വന്നത് എട്ട് ദിവസം ഉപവാസമായിരുന്നു അതിന്റെ ഓർമ്മയ്ക്കാണ് ക്രിസ്ത്യാനികൾ എട്ട് നോമ്പ് സ്ത്രീത്വത്തിന്റെ അഭിമാനം രക്ഷിക്കാനുള്ള നോമ്പാണത് നിങ്ങൾ എന്നെ വർഗീയവാദിയായി കണ്ടാലും കുഴപ്പമില്ല പി സി ജോർജ് പറയുന്നു ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത് എവിടേക്കാണ് ഒരു പ്രസവം കഴിയണം എന്നത് നിർബന്ധമാണ് അത് കഴിഞ്ഞാൽ അവരെ സിറിയയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്താണ് മുസ്ലിം പെൺകുട്ടികളെ കൊണ്ടുപോകാത്തത് മുസ്ലിങ്ങൾ പറയുന്നത് ഇവിടെ മുസ്ലിങ്ങൾ മാത്രം മതിയെന്നാണ് എന്നാൽ ആ സ്വഭാവം മാറണം എല്ലാവരും ഒത്തൊരുമിച്ച് പോവുകയാണ് വേണ്ടത് ഇവന്മാർ കൊണ്ടുപോയ നാൽപ്പത്തിയൊന്ന് പെൺകുട്ടികളെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതൊന്നുമല്ല യഥാർത്ഥ കണക്ക് വിവരങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അവരുടെ ദുരനുഭവങ്ങളുടെ വീഡിയോ പകർത്തി വെച്ചിട്ടുണ്ട് അത് പുറത്തുവിടാത്തത് കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണെന്നും പി സി ജോർജ് പറഞ്ഞു പാലായിലെ പിതാവിന്റെ പ്രസംഗത്തിനെതിരെ പാണക്കാട്ടെ തങ്ങളും കാന്താപുരവുമെല്ലാം വന്നു എന്നാൽ മഞ്ഞന്മാർ എന്ന് പറയുന്ന ആ മുസ്ലിം സഹോദരങ്ങൾ പിതാവിനെതിരെ താലിബാനിസ്റ്റുകളായ ഈരാട്ടുപേട്ടയിലേക്കുറേ ഗുണ്ടകൾ ചേർന്ന് അരമേനയിലേക്ക് പ്രതിഷേധിച്ചു കയറിയത് തെറ്റാണെന്ന് പറയാൻ എന്തുകൊണ്ടാണ് തയ്യാറാകാതിരുന്നത് മുസ്ലിം മതപണ്ഡിതർ വിഷയത്തിൽ ധാർമ്മികത കാണിക്കണമായിരുന്നു അതേസമയം സ്ത്രീകളെ പിന്തുണയ്ക്കുന്ന ആളാണെന്ന് താങ്കൾ പറയുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഫ്രാങ്കോ മുളയ്ക്കലിനെ പിന്തുണച്ചത് എന്നായിരുന്നു മേജർ രവിയുടെ അടുത്ത ചോദ്യം അതിന് മറുപടി ഇങ്ങനെയായിരുന്നു കന്യാസ്ത്രീകൾ പറഞ്ഞതെല്ലാം കളവാണെന്ന് തനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിരുന്നു കന്യാസ്ത്രീകൾ എന്തിനാണ് രാത്രി പത്തരയ്ക്ക് അവിടെ പോയത് കന്യാസ്ത്രീ പോലീസിന് മൊഴി നൽകിയത് ഫ്രാങ്കോ മുളയ്ക്കൽ അവരുടെ തലമുടി പിടിച്ച് വലിച്ചു അവരുടെ വേണ്ടാത്ത ഭാഗങ്ങളിൽ പിടിച്ചു എന്നൊക്കെയാണ് അത്രേ ഉള്ളൂ എന്നായിരുന്നു ജോർജിന്റെ പ്രതികരണം തലേന്ത് രാത്രി തന്നെ ദ്രോഹിച്ചെന്ന് പറയുന്ന മൈത്രാന് പിറ്റേന്ന് രാവിലെ എങ്ങനെയാണ് കന്യാസ്ത്രീ മാമോദിസ ചടങ്ങിലെ മിത്രാന്റെ മുന്നിൽ ചിരിച്ചു കളിച്ച് എങ്ങനെ കോഴിയിറച്ചി കൊടുക്കും ബിഷപ്പ് പരാതി നൽകി കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് കന്യാസ്ത്രീ ബിഷപ്പിനെതിരെ പരാതി നൽകിയത് കൈപ്രയോഗമേ ഉള്ളൂവെന്നായിരുന്നു ആദ്യം കന്യാസ്ത്രീയുടെ മൊഴി എന്നാൽ എഫ്ഐആർ വന്നപ്പോൾ പതിമൂന്ന് തവണ ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു ബലാത്സംഗത്തിന് ഇരയായെങ്കിൽ തന്നെ സെക്രട്ടേറിയറ്റിന് മുൻപിലാണോ കന്യാസ്ത്രീകൾ സത്യാഗ്രഹമിരിക്കേണ്ടിയിരുന്നത് മഠത്തിൽ നിന്ന് പുറത്താക്കിയിട്ടും കന്യാസ്ത്രീകൾ എന്തിനാണ് തിരുവസ്ത്രമിടുന്നത് ഉടുപ്പിട്ടാൽ മറ്റു കാര്യങ്ങൾ എളുപ്പമാകും ഒരു മറയായല്ലോ പി സി പറയുന്നു ഫ്രാങ്കോ മുളിക്കലിനെതിരെ പരാതി നൽകിയ കന്യാസ്ത്രീക്കെതിരെ നേരത്തെ ജോർജ് നൽകിയ പ്രതികരണം വലിയ വിവാദമായിരുന്നു തവണ എന്ന് പറയുന്ന കന്യാസ്ത്രീ ആദ്യത്തെ പന്ത്രണ്ട് തവണയും പരാതിപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണെന്നും പി സി എന്ന് ചോദിച്ചു അതേസമയം എന്ന സിനിമ സംബന്ധിച്ച വിവാദങ്ങളെ കുറിച്ചും അഭിമുഖത്തിൽ ജോർജ് പ്രതികരിച്ചു സിനിമയ്ക്ക് പേരിട്ടത് മുസ്ലിം സംവിധായകനാണല്ലോ എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് പകരം മുഹമ്മദ് നബി എന്ന പേര് കൊടുക്കാൻ സംവിധായകനായ നാദിർഷ തയ്യാറാകാതിരുന്നത് എന്നായിരുന്നു ജോർജിന്റെ ചോദ്യം എല്ലാവരും ക്രിസ്ത്യാനികളുടെ നെഞ്ചത്തോട്ട് കയറുന്നത് എന്തിനാണ് ഈ സിനിമ പിടിക്കാൻ പോകുന്നവർ ആന്റെ കീഴിൽ വളർന്നവനല്ലേ അവന് ആ വൈദികനോട് നന്ദി വേണ്ടി നന്ദി ഉണ്ടായിരുന്നുവെങ്കിൽ ആ വൈദികൻ ദൈവമായി കാണുന്ന ഈശോയുടെ പേരിടുമോ ഹിന്ദുവും ക്രിസ്ത്യാനിയുമെല്ലാം ക്ഷമിക്കുന്നവരാണ് മുസ്ലിമിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും രംഗങ്ങൾ സിനിമയിൽ കാണിക്കാറുണ്ടോ മതേതരത്വമാണെങ്കിൽ എല്ലാം വേണം എന്നാൽ കഴിഞ്ഞ പത്ത് വർഷമായി ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള തഞ്ചത്തിലുള്ള പണിയാണിത് പടം തിയേറ്ററിൽ കയറ്റാൻ അനുവദിക്കില്ല പി ജോർജ് പറയുന്നു വെബ് ഡെസ്ക് തത്വം ന്യൂസ്